ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അട്ടപ്പാടിയെക്കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽപ്പെട്ട ഒരു മലയോര പ്രദേശമാണ് അട്ടപ്പാടി. മണ്ണാർക്കാട് താലൂക്കിലെ അഗളി, ഷോളയൂർ, പുതൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ചേർന്ന് പൊതുവെ അറിയപ്പെടുന്ന പേരാണ് അട്ടപ്പാടി. അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്തിൽ പെടുന്ന പാലക്കയം എന്ന പ്രദേശവും പെടുന്നുണ്ട് എങ്കിലും ഈ പ്രദേശം അട്ടപ്പാടി എന്നറിയപ്പെടുന്നില്ല. വളരെ പ്രസിദ്ധമായ സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അട്ടപ്പാടിയിലാണ്. അട്ടപ്പാടിയിൽ ഉത്ഭവിച്ച് കിഴക്കോട്ട് ഒഴുകുന്ന ഭവാനിപ്പുഴയും വളരെ പ്രസിദ്ധമാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് ഭവാനിപ്പുഴ. മണ്ണാർക്കാടിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞാൽ അട്ടപ്പാടി ആരംഭിക്കുകയായി. ആനമൂളി ചെക്ക് പോസ്റ്റ് ആണ് അട്ടപ്പാടിയുടെ തുടക്കം. ആനമൂളി, മുക്കാലി, സൈലൻറ്റ് വാലി, കൽക്കണ്ടി, കള്ളമല, ജെല്ലിപ്പാറ, താവളം, കോട്ടത്തറ, ഗൂളിക്കടവ്, അഗളി, പുതൂർ, ആനക്കട്ടി, ഷോളയൂർ, മുള്ളി, ചിറ്റൂർ എന്നിവയാണ് അട്ടപ്പാടിയിലെ പ്രധാന സ്ഥലങ്ങൾ. ഭാരതപ്പുഴയുടെ പ്രധാന പോഷകനദികളുടെ ഉത്ഭവസ്ഥാനം അട്ടപ്പാടി പ്രദേശമാണ്. നെല്ലിപ്പുഴ, കുന്തിപ്പുഴ എന്നിവയാണ് അവയിൽ പ്രധാനം. മണ്ണാർക്കാടാണ് അട്ടപ്പാടിക്ക് ഏറ്റവും അടുത്തുള്ള പട്ടണം. അട്ടപ്പാടി നിവാസികൾക്ക് കോയമ്പത്തൂരും അടുത്തുള്ള ഒരു സ്ഥലം തന്നെയാണ്. മണ്ണാർക്കാടിൽ നിന്നും പാലക്കാട് വഴിയല്ലാതെ കോയമ്പത്തൂർ പോകാനുള്ള ഒരു മാർഗം കൂടിയാണിത്. അട്ടപ്പാടി ജനതയുടെ ഭൂരിപക്ഷവും കുടിയേറ്റ കർഷകരാണ്. വനാന്തർ ഭാഗങ്ങളിലും സർക്കാർ ഇതര കോളനികളിലും മാത്രമായി ആദിവാസികൾ കുറഞ്ഞിരിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നും കുടിയേറിയ ഒരു ചെറിയ വിഭാഗം ജനങ്ങളും അട്ടപ്പാടിയിലുണ്ട്. ഇവരുടെ പ്രധാന വരുമാന മാർഗം കൃഷി തന്നെയാണ്. റബ്ബർ, കമുക്, വാഴ, കുരുമുളക്, കാപ്പി, തേയില, തുവരപ്പരിപ്പ്, കപ്പ തുടങ്ങിയ എല്ലാ കൃഷികളും ഇവിടെ ചെയ്തു വരുന്നുണ്ട്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ ശിവരാത്രി മഹോത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. മല്ലേശ്വര ക്ഷേത്രത്തിലാണ് ഈ ഉത്സവം കൊണ്ടാടുന്നത്. ആദിവാസി ഗോത്രപൂജാരിമാർ മല്ലീശ്വരം മലയിൽ അന്ന് രാത്രി വിളക്ക് തെളിക്കുകയും പൂജകൾ നടത്തുകയും ചെയ്യുന്നു. വലിയ ഗതാഗത കുരുക്കുകളും അന്തരീക്ഷ മലിനീകരണമില്ലാതെ പ്രകൃതിയെ ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ അട്ടപ്പാടിയിലുണ്ട്. ചുരം കയറി വരുമ്പോൾ റോഡരികിൽ തന്നെ കാണുന്ന വെള്ളച്ചാട്ടമാണ് കമ്പിപ്പാറ വെള്ളച്ചാട്ടം. മഴക്കാലത്ത് മാത്രമേ ഇവിടെ വെള്ളം ഉണ്ടാവുകയുള്ളൂ. മഴക്കാലത്ത് വെള്ളത്തോടൊപ്പം മുകളിൽ നിന്ന് ചെറിയ കല്ലുകൾ വീണ് നിരവധി പേർക്ക് ഇവിടെ നിന്ന് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് മഴക്കാലത്ത് ഇവിടെ സന്ദർശിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കമ്പിപ്പാറ വെള്ളച്ചാട്ടം കഴിഞ്ഞ് കുറച്ച് മുകളിലോട്ട് പോയാൽ ചുരത്തിൽ നല്ല വ്യൂ പോയിൻ്റുകളുണ്ട്. പകൽ സമയത്തും ഇവിടെ കൂടമഞ്ഞൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് സെൽഫി എടുക്കുന്നവരുടെ തിരക്കാണിവിടെ. ചുരത്തിൽ പലയിടങ്ങളിലും ധാരാളം കുരങ്ങന്മാരെയും കാണാവുന്നതാണ്. 27 വളവുകളുള്ള ചുരം അവസാനിക്കുന്നത് മുക്കാലി ജംഗ്ഷനിലാണ്. മുക്കാലിയിൽ നിന്നാണ് നിശബ്ദകളുടെ താഴ്വരയായ സൈലൻറ്റ് വാലിയിലേക്ക് യാത്ര തുടങ്ങുന്നത്. വനം വകുപ്പിൻ്റെ ചെക്ക് പോസ്റ്റിൽ നിന്നും പാസ് എടുത്ത് അവരുടെ വാഹനത്തിൽ അവിടേക്ക് പോകാവുന്നതാണ്. ഏകദേശം 23 കിലോമീറ്റർ യാത്രയുണ്ട്. അട്ടപ്പാടിയിൽ നിന്ന് നമുക്ക് മുള്ളി വഴി ഊട്ടിയിലേക്ക് പോകാവുന്നതാണ്. ഗതാഗത കുരുക്കുകളില്ലാതെ, അന്തരീക്ഷ മലിനീകരണമില്ലാതെ പ്രകൃതി സുന്ദരമായ ഒരു വഴിയാണിത്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്ന ധാരാളം കാറ്റാടി യന്ത്രങ്ങൾ അട്ടപ്പാടിയിലുണ്ട്. അതും ഒരു മനോഹര കാഴ്ച തന്നെയാണ്. അട്ടപ്പാടിയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് നരസിമുക്ക്. മണ്ണാർക്കാട് നിന്നും ഏകദേശം 27 കിലോമീറ്ററും അട്ടപ്പാടി ചുരം അവസാനിക്കുന്ന മുക്കാലി ജംഗ്ഷനിൽ നിന്നും താവളം വഴി 16 കിലോമീറ്ററും സഞ്ചരിച്ചാൽ നരസിമുക്കിലെത്താവുന്നതാണ്. 360 ഡിഗ്രി വ്യൂ പോയിൻ്റായ ഇവിടെ അട്ടപ്പാടിയുടെ മനോഹരമായ കാഴ്ച സമ്മാനിക്കുന്ന ആകർഷണ കേന്ദ്രമാണ്. പൃഥ്വിരാജും ബിജു മേനോനും പ്രധാന കഥാപാത്രങ്ങളായി 2020 പുറത്തിറങ്ങിയ അയ്യപ്പനും കോശിയും എന്ന മലയാള സിനിമയുടെ പ്രധാന ലൊക്കേഷൻ അട്ടപ്പാടിയാണ്. അയ്യപ്പനും കോശിയും എന്ന സിനിമയിൽ ടൈറ്റിൽ ഗാനം പാടി പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ ആദിവാസി കലാകാരിയാണ് അട്ടപ്പാടി സ്വദേശി നഞ്ചിയമ്മ. കൂലിവേലയെടുത്തും ആടുകളെയും പശുക്കളെയും മേച്ചും ഉപജീവന മാർഗം നടത്തുന്ന നഞ്ചിയമ്മക്ക് പാട്ട് ഏറെ ഇഷ്ടമാണ്. തലമുറകൾ ഏറ്റുപാടിയ മനസ്സിൽ സൂക്ഷിച്ച പാട്ടുകളാണ് നഞ്ചിയമ്മ കൂടുതലും പാടുന്നത്.
ഞാൻ അട്ടപ്പാടി രണ്ട് മൂന്ന് തവണ പോയിട്ടുണ്ടെങ്കിലും രഞ്ജി അമ്മയെ എനിക്ക് നേരിട്ട് കാണുവാൻ സാധിച്ചിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് അട്ടപ്പാടി പോയപ്പോൾ രഞ്ജി അമ്മയെ യാദൃശ്ചികമായി കാണാനും അവരുമായി സംസാരിക്കാനും ഇടവന്നു. ആ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും കാണുക. പിന്നെ നമ്മള് പൃഥ്വിരാജ് അറിയോന്ന് എടുത്ത ഇന്റർവ്യൂ വന്നിട്ട് നമ്മുടെ പറപ്പിനാണ് മോഡില് ഇപ്പത്തെ തന്നെ മോഡിലാണ്. അവരിങ്ങനെ പെട്ടെന്ന് വന്ന് ചോദ്യങ്ങളൊക്കെ ചോദിച്ചതല്ലേ. അപ്പൊ എനിക്ക് അറിയുന്ന ആൾക്ക് ഞാൻ എങ്ങനെ പറയാൻ പറ്റും? എനിക്കറിയില്ല, വിജുമേനേന്ന് അറിയില്ല, എന്നെ ഈ പാട്ട് ഏതിനെന്ന് അറിയോ? അതാണ്, അത് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് കൊടുത്ത ചോദ്യങ്ങളാണ്. അട്ടപ്പാടിയെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും ബൈ.